ഐഫോൺ പ്രിഫർ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പം കൂടുതൽ ആളുകളും ഐഫോണെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ആസ്പെക്റ്റ് ആണ്. കാരണം ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിന് ഫോട്ടോഗ്രാഫിക്ക് ഒക്കെ ഒരു ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ ആളുകൾ കരുതുന്നുണ്ട്. എസ്പെഷ്യലി വീഡിയോഗ്രാഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പരിധിവരെ സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും അതായത് ഏത് സിറ്റുവേഷനിലും സിനാറിയോസിലും ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസ് അത്ര മികച്ചതാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് അതിനൊന്നും പറയാൻ വേണ്ടി. പക്ഷേ ഓവറോൾ നോക്കുമ്പം ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലും മറ്റുള്ള കോമ്പറ്റേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഡീറ്റെയിലിങ്സ് അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അഡ്വാൻറ്റേജസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആസ്പെക്റ്റിലും ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് ലഭിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല അല്ലെങ്കിൽ യാതൊരു നിർബന്ധവും ഇല്ല. ഇതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നൊരു ചോദ്യമാണ് ഏത് സെറ്റിങ്സിലിട്ടാലും നമുക്ക് ഐഫോണിൽ ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഏത് ഐഫോണുകളാണ് നമുക്ക് നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഐഫോൺ എന്ന് പറയുന്ന കാര്യം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഐഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ക്യാമറ സെറ്റിങ്സിനെ പറ്റി, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്, ഇതിലൊക്കെ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ നമ്മളിപ്പം ഐഫോണിൻ്റെ കാര്യത്തിൽ ഐഫോൺ ടു ഐഫോൺ കമ്പാരിസണൊക്കെ വരുമ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്യാമറ ക്വാളിറ്റി ഐഫോൺ 12 13 അല്ലെങ്കിൽ 14 11 ക്യാമറ ക്വാളിറ്റി, ഈവൻ 7 നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള 7 Plus നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ട്, നമുക്ക് 13 എനിക്ക് അത്ര ക്യാമറ ക്വാളിറ്റി കിട്ടുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സി 7 കാര്യം എന്ന് പറയുന്നത് 7 Plus എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഹിറ്റ് ഫോണാണ് എസ്പെഷ്യലി കേരളത്തിൽ. അതിൻ്റെ പ്രധാന കാരണം ഐഫോൺ 7 Plus ആണ് നമുക്ക് ബഡ്ജറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ആപ്പിളിൻ്റെ ഡ്യുവൽ ക്യാമറ വരുന്ന ഒരു ഐഫോൺ എന്ന് പറയുന്നത്. അതായത് വളരെ ചീപ്പായിട്ട് നമുക്ക് കുറച്ച് നാളുകളായിട്ട് സെക്കൻഡ്സൊക്കെ അവൈലബിൾ ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 7 Plus നല്ലൊരു മൈലേജ് ഇത്രയും വർഷങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചതിന് ശേഷം മറ്റുള്ള ഡിവൈസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഐഫോണിലേക്ക് തന്നെ മാറുമ്പം ആ ഒരു ക്വാളിറ്റിയുടെ ഡിഫറൻസ് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിനകത്ത് സത്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആപ്പിൾ എന്ന് പറയുന്ന ഒരു വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ്, അവരൊരിക്കലും ഇപ്പം 7 Plus എന്ന് പറയുന്ന പഴയ ഫോണാണ് പിന്നീട് ഇറങ്ങുന്ന മുന്നോട്ട് ഇറങ്ങുന്ന ഫോണുകളിൽ കുറഞ്ഞ സെൻസറോ അല്ലെങ്കിൽ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള സെൻസേഴ്സോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാറില്ല. അത് ആപ്പിൾ എന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ കമ്പനീസും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലുള്ള സ്മാർട്ട് ഫോൺസ് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ കമ്പനീസും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും എന്തെങ്കിലും ഒരു അഡീഷൻ, അതിപ്പം ISP രൂപത്തിലാണെങ്കിലും നമുക്ക് ലഭിക്കാറുണ്ട് ഇമേജ് സിഗ്നൽ പ്രോസസ്സിങ്. അപ്പം ഓരോ വർഷം നമ്മൾ ഐഫോൺ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷം ചെറിയൊരു ഇൻക്രിമെൻസ് കൊണ്ടുവരാറുള്ള ഇതുപോലെ ഇമേജ് സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ HDR അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും ആപ്പിൾ ഇൻക്രിമെൻറ്റലായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് അവരുടെ ഓരോ പുതിയ ഫോണുകൾ അവർ റിലീസ് ചെയ്യുമ്പോഴും കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ 7 Plus നമ്മൾ ഉപയോഗിച്ചതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും 10S അല്ലെങ്കിൽ 13 ഒക്കെ ലഭിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അത് ഡീഗ്രേഡ് ആകുമോ അല്ലെങ്കിൽ ഡൗൺ ഗ്രേഡ് ആയിട്ട് നിൽക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമേജ് ക്വാളിറ്റിയാണ്. പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ഒരു സംശയമാണ് മറ്റേ ഫോണിൽ 49 MP ഉണ്ട് അല്ലെങ്കിൽ ഈ ഫോണിൽ 100 MP ഉണ്ട് 110 MP ഉണ്ട്, അപ്പം ഐഫോണിൽ വെറും 12 MP അല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്തെങ്കിലും ക്വാളിറ്റി ഇമേജ് ക്വാളിറ്റി കുറവല്ലേ ലഭിക്കുന്നത്. ഇതുവരെ നമുക്കറിയാം ഐഫോൺ 14 Pro വരെ നമുക്കുണ്ടായിരുന്ന പിക്സൽ ഡെൻസിറ്റി അല്ലെങ്കിൽ MP എന്ന് പറയുന്നത് 12 MP ആണ്. ആകെ ഈ ഒരു പിക്സൽ ഡെൻസിറ്റി ഈ പറഞ്ഞ 48 MP അല്ലെങ്കിൽ 100 MP ഒക്കെ അഡ്വാൻറ്റേജ് നമുക്ക് എവിടെ ലഭിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം വലിയ പോസ്റ്ററുകൾ അല്ലെങ്കിൽ വലിയ ബിൽ ബോർഡുകളൊക്കെ നമ്മൾ ഒരു നമ്മുടെ ഫോണിലെടുത്ത ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ പോകാമെന്ന് വെച്ചു പല ജുവലറിയുടെ അല്ലെങ്കിൽ പല ഫാഷൻ ബ്രാൻഡുകളുടെയൊക്കെ വലിയ പോസ്റ്റേഴ്സ്, അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ സമയത്ത് ഇത്രയും സൈസിൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പിക്സൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ MP ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണം നമുക്ക് ലഭിക്കത്തുള്ളൂ. കാരണം പിക്സലുകൾ പൊട്ടാതെ നമുക്ക് ആ ഇമേജ് അടിപൊളിയായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഈ പറഞ്ഞ 48 MP ആയാലും 100 MP 200 MP ആണെങ്കിലും യാതൊരു ഗുണവും അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഫോണിൽ ക്യാമറയുടെ സെറ്റിങ്സ് എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് 14 Pro ൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് സെറ്റിങ്സുകൾ വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്, അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നീട് ആണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. ഇതിൽ കാണിക്കുന്ന എല്ലാ സെറ്റിങ്സും നമുക്ക് എല്ലാ ഐഫോണിലും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഐഫോൺ ഇന്ന സെറ്റിങ്സ് അങ്ങനെയൊന്നുമില്ല. എല്ലാ ഐഫോണുകളിലും നമുക്ക് ഈ പറഞ്ഞ സെറ്റിങ്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ക്യാമറയുടെ സെറ്റിങ്സ് അതിലേക്ക് പോകാം. അതിൽ ക്യാമറ ഉണ്ട്.
അതിൽ നമുക്ക് ഏറ്റവും ആദ്യമുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫോർമാറ്റ്സാണ്. ഫോർമാറ്റ്സിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് ഏറ്റവും ആദ്യം വരുന്നത്, ഹൈ എഫിഷ്യൻസി ആൻഡ് മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി. ഇതെന്താണെന്ന് വെച്ചാൽ ഹൈ എഫിഷ്യൻസിയിൽ എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് എച്ച് ഇ വി സിയിലും എച്ച് ഇ ഐ എഫ് എന്ന് പറയുന്ന രണ്ട് ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഇമേജസും വീഡിയോസും ലഭിക്കുന്നത്. ഈ ഒരു ഹൈ എഫിഷ്യൻസി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൽ നമുക്കിപ്പം സ്റ്റോറേജ് കുറവുള്ള ഡിവൈസുകളാണെങ്കിൽ ഇപ്പം 16 GB അല്ലെങ്കിൽ 32 or 64 GB ഉള്ള ഡിവൈസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കണ്ടമാനം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പം അത് കംപ്രസ് ചെയ്ത് ആ ഒരു സ്റ്റോറേജിനകത്ത് നിൽക്കുന്ന രീതിയിൽ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഒരു ഹൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം നമ്മൾ ഈ ഇപ്പം ഹൈ എഫിഷ്യൻസിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പിന്നീട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാര്യമായിട്ട് നമ്മുടെ ഇമേജസിൽ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന് മുന്നേ ഈ മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റിയും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഐഫോണിൽ എടുക്കുന്ന ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വിൻഡോസ് ലാപ്ടോപ്പിൽ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടേ നിങ്ങൾ ഫോട്ടോയോ വീഡിയോ ഷൂട്ട് ചെയ്യാവുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എച്ച് ഇ വി സിയിൽ എച്ച് ഇ ഐ എഫിലോ എടുക്കുന്ന ഫോട്ടോസോ ഇമേജസും നമുക്ക് മാക്കിൽ മാത്രം എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് കൺവേർട്ട് ചെയ്തിട്ട് വേണം വിൻഡോസിൽ ഉപയോഗിക്കാൻ. ഈ പറഞ്ഞ മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ജെപെഗ് എന്ന് പറയുന്ന ഒരു കമ്പ്രസ്ഡ് ഫോർമാറ്റാണ്, പക്ഷേ അത്രയധികം കമ്പ്രഷൻ ഇല്ല, കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ഫോർമാറ്റാണ് മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി. മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സൈസ് കൂടുന്നുള്ളൂ. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ മൂന്ന് ഇമേജസ് ഒരേപോലെയുള്ള മൂന്ന് ഇമേജസ് ഉണ്ട്. ഈ മൂന്ന് ഇമേജസിൽ ഏറ്റവും അവസാനത്തെ ഇമേജ് ഞാൻ ജെപെഗിൽ അതായത് മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇട്ടിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ സൈഡിൽ ആ ഒരു ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ജെപെഗ് ഒന്ന് സൈഡിൽ കൊടുത്തുണ്ട്. നമ്മുടെ സെൻസർ റെസൊല്യൂഷൻ 12 MP അതോടൊപ്പം തന്നെ അതിൻ്റെ സൈസ് 1.6 MB ആണ് ഈ ഒരു മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി എടുത്ത് ഇട്ട് നമ്മൾ ഈ ഒരു ഇമേജ് ഷൂട്ട് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഈ ഒരു ഇമേജിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സെയിം ഫോട്ടോ തന്നെ ഞാൻ എച്ച് ഇ ഐ എഫ് അതായത് ഹൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞ മോഡിൽ എടുത്തപ്പോൾ ഉള്ള സൈസാണ് നിങ്ങൾ കാണുന്നത്, 12 MP. പക്ഷേ അതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയറിയാം 874 KB ഉള്ളൂ, 874 KB. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫോർമാറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ ജെപെഗ് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഇമേജ് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പം. നമ്മളിപ്പം ഇമേജ് സൂം ചെയ്യുമ്പോൾ ഒന്നും വലിയ വ്യത്യാസങ്ങൾ ആദ്യമായിട്ട് തോന്നത്തില്ല, പക്ഷേ അത് നമ്മൾ എഡിറ്റിംഗിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പം നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സെറ്റിംഗ്സിലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ ക്യാപ്ചർ. ഐഫോൺ 14 Pro നമുക്കറിയാം പ്രോറോ, ഇത് 13 ഉണ്ട് പ്രോറോ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ പ്രോറോ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം 14 Pro നമ്മുടെ സ്റ്റാൻഡേർഡ് സെൻസർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലെൻസിൻ്റെ സെൻസർ എന്ന് പറയുന്നത് 48 MP. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്നെങ്കിൽ പ്രോറോ 12 MP ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ 48 MP ഷൂട്ട് ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് യൂട്യൂബിലൊക്കെ പല ആളുകളും പറഞ്ഞൊരു കാര്യമാണ് 48 MP ഷൂട്ട് ചെയ്യുന്ന ഇമേജസ് അല്ലെങ്കിൽ അതിട്ടിട്ട് പ്രോറോ ഇട്ടിട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് ഫില്ലാകും എന്നുള്ള കാര്യം. സി ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോറോ എന്ന് പറയുന്ന ഫീച്ചർ പ്രത്യേകിച്ചും നിങ്ങൾ പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം റോ ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ റോ ഇമേജിൻ്റെ കാര്യം പറയുമ്പം ഞാനിപ്പോൾ ഇത് ഈ എടുത്ത ഇമേജ് ഇതിന് തന്നെ റോ ഇമേജ് ഞാൻ എടുത്തായിരുന്നു. ഇതാണ് ഇമേജ്. അതിൻ്റെ താഴെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നിങ്ങൾ കാണാം റോ എന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ റെസൊല്യൂഷനും ആ സെൻസർ സൈസും നമ്മളുടെ ഫുൾ സെൻസർ ആണ് യൂസ് ചെയ്തേക്കുന്നത്, 48 MP ആണ് മെഗാപിക്സലാണ് കാണിച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയറിയാം 54 MP ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രോറോ എന്ന് പറയുന്ന ഫോർമാറ്റ് ഇട്ടെടുക്കുന്ന എല്ലാ ഇമേജസും നമുക്ക് 100 MP അല്ല. പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളെടുക്കുന്ന ഇമേജിൻ്റെ കോമ്പസിഷനെ അതായത് നമ്മളെടുക്കുന്ന ഇമേജിൽ എന്തോരം കളേഴ്സ് ഉണ്ട് ഏതൊക്കെ കളേഴ്സ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈസും അതിനകത്തുള്ള ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഡാറ്റ ആണ് നമുക്ക് അവിടെ കാണിക്കുന്നത്. ഞാനെടുത്ത ഇമേജ് വെറും 48 MP ഉള്ളൂ. അപ്പം പ്രോറോ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ പ്രൊഫഷണലായിട്ട് വളരെ എഡിറ്റ് ചെയ്ത് സൂപ്പറാക്കി നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രോറോയിൽ എടുത്താൽ മതി. ഇനി താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കൊണ്ടുണ്ട് പ്രോറസ്. പ്രോറസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രോറോ എന്ന് പറയുന്നത് റോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്, പ്രോറസ് എന്ന് പറയുന്നത് റോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഗ്രേഡിങ് കളർ ഗ്രേഡിങ് ഒക്കെ ചെയ്ത് അടിപൊളി സിനിമാറ്റിക് വീഡിയോ ഒക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ പറഞ്ഞ പ്രോറസ് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി. ഇപ്പം പ്രോറസ് ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നമുക്ക് 256 GB ഉള്ള ഡിവൈസിൽ മാത്രമേ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. 128 നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. പ്രോറസിൽ ഷൂട്ട് ചെയ്യാം, പക്ഷേ അത് 30 FPS മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ 256 GB മേളിലുള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 bit HDR വീഡിയോസ് പ്രോറസ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് അതിനകത്ത് വ്യത്യാസം. 10 bit ആകുമ്പം ബിറ്റ് റേറ്റ് കൂടുന്നതനുസരിച്ച് ആ ഒരു വീഡിയോയുടെ ഡെപ്ത് കൂടും.
അതാണ് അതിനകത്തെ ഒരു വ്യത്യാസം. കാരണം അതിന് മാത്രം നമുക്ക് ഇമേജിനകത്തെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോസിനകത്തെ ഡീറ്റെയിലിംഗ് നമുക്ക് ലഭിക്കും. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇത് അത്രയ്ക്കും എന്താ പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും വീഡിയോഗ്രാഫി എടുത്ത് ഷൂട്ട് ചെയ്ത് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ മാത്രമേ ഉള്ളൂ ഉറപ്പുള്ള കാര്യമാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ആവശ്യമുണ്ടോ എന്നുള്ളത്. പിന്നീട് എൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ആണ്. വീഡിയോ റെസല്യൂഷനിലേക്ക് വരുമ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 4K ഒന്നെങ്കിൽ 24 FPS അല്ലെങ്കിൽ 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾ 4K എടുക്കുക, എന്നിട്ട് അത് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ അത് 1080p എടുക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുൾ സെൻസർ റീഡ് ഔട്ട് നമ്മൾ 4K എടുക്കുന്നത്. അത് ഡൗൺ സ്കെയിൽ ചെയ്ത് 1080p ആക്കുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റിയിൽ കുറവില്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പാൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് ടെലിവിഷൻ വീഡിയോ ഫോർമാറ്റാണ്, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഉള്ളത് സ്റ്റെബിലൈസേഷൻ എൻഹാൻസ്മെൻറ്റ് ആണ്. അപ്പം വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്മൂത്തായിട്ട് ഫുട്ടേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യുക. പിന്നെ ഉള്ളത് ആക്ഷൻ മോഡിൽ ലോവർ ലൈറ്റ് ആണ്. ഈ ഒരു ആക്ഷൻ മോഡിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ഡിം ആയിരിക്കും. നിങ്ങൾ വെളിയിൽ ഇപ്പം നല്ല ഡേലൈറ്റിലാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ രാത്രിയിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയാൽ, അതായത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആകുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആകും, സ്റ്റെബിലിറ്റി കിട്ടും. പക്ഷേ നിങ്ങൾ വീഡിയോ എടുക്കാൻ നോക്കിയാൽ രാത്രിയിൽ വെട്ടമില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു തരി വെട്ടം പോലും കിട്ടത്തില്ല. അതോടൊപ്പം തന്നെ ഇമേജ് ക്വാളിറ്റി വളരെ മോശമായിരിക്കും. പിന്നെ ഉള്ളത് HDR വീഡിയോ. ഈ HDR വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പം യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ പലരും പറഞ്ഞാണ് ചില വീഡിയോസ് ഞാൻ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ് ആകുന്നു, അത് ചില വീഡിയോസിനുള്ളൂ, എന്താ കംപ്ലൈൻ്റ് എന്നുള്ളത്. അത് കംപ്ലൈൻ്റ് അല്ല, HDR ഹൈ ഡൈനാമിക് റേഞ്ചിലുള്ള വീഡിയോസാണ്. അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യും. അത് നമുക്കുള്ള ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു ഫീച്ചറാണ്. അതുകൊണ്ടാണ് HDR വീഡിയോസിന് കാണുമ്പം ഇങ്ങനെ ബ്രൈറ്റ് ആകുന്നത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം എഡിറ്റിങ്ങിലേക്കൊക്കെ പോകുമ്പം നമുക്ക് HDR വീഡിയോ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനേബിൾ ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്തിട്ടേക്കുക. പിന്നെ ഉള്ളത് ഓട്ടോ FPS ആണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, വെട്ടം കുറവുള്ള സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നതെങ്കിൽ, ഓട്ടോമാറ്റിക്കലി ഇപ്പം 30 FPSലൊക്കെ 60 FPSലൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്രെയിം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോ ലൈറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓട്ടോ FPS എന്ന് പറഞ്ഞ ഫീച്ചർ. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾ ഇടുക. പിന്നെ ഉള്ളത് ലോക്ക് ക്യാമറയാണ്. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ലെൻസുകൾ സ്വിച്ച് ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്തിടാം. അത് എനിക്ക് തോന്നുന്ന ലോക്കാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ചില സാഹചര്യങ്ങളിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൂം ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഡിസേബിൾ ചെയ്തിട്ടേക്കുക. പിന്നെ ഉള്ളത് നമുക്ക് സ്ലോ മോഷൻ ആണ്. സ്ലോ മോഷൻ നമുക്കറിയാം കോമൺ ആയിട്ട് എല്ലാ ഐഫോണിലുള്ളതാണ്. ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ 1080p 240 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ ഷൂട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പം ചില ഐഫോണുകളിൽ ഈ ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഇല്ലായിരിക്കും. അപ്പം നിങ്ങൾ 720p 240 FPSൽ ഷൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രെയിം റേറ്റുകൾ നമുക്ക് കൂടുതൽ കിട്ടും. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ഡീറ്റെയിലിങ്ങും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഉള്ളത് 13 Pro 14 Pro മാത്രമുള്ളതാണ് സിനിമാറ്റിക് മോഡ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴും നിങ്ങൾ 4K 24 FPS ഷൂട്ട് ചെയ്യുന്നതായിരിക്കും സിനിമാറ്റിക് മോഡ്. കാരണം സിനിമാറ്റിക് മോഡ്സ് അല്ലെങ്കിൽ സിനിമ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് 24 FPSലാണ്. അപ്പോൾ നിങ്ങൾ 4K 24 ഇട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റോറേജ് കുറവാണെന്നുള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ 1080p 30 FPSൽ ഷൂട്ട് ചെയ്യുക. പിന്നെ ഉള്ളത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റീരിയോ സൗണ്ട് റെക്കോർഡ് ചെയ്യണോ എന്നുള്ള ഓപ്ഷനാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എനേബിൾ ചെയ്യുക, സ്റ്റീരിയോ സൗണ്ട് നമുക്ക് വേണം. പിന്നെ പ്രിസർവ് സെറ്റിംഗ്സ് ആണ്. പ്രിസർവ് സെറ്റിംഗ്സിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം ഇപ്പോൾ ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം വീണ്ടും നമ്മൾ ക്യാമറ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കുമ്പോൾ ഇതെല്ലാം കൂടെ റീസെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈവ് ഫോട്ടോ ഒക്കെ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തടയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോയിട്ട് ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിടുക. ഇപ്പോൾ ലൈവ് ഫോട്ടോ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു തൊല്ലയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇവിടുന്ന് ഡിസേബിൾ ചെയ്തിടുക, എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് യൂസ് വോളിയം അപ്പ് ഫോർ ബേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മുടെ വോളിയം റോക്കർ അത് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ് മോഡായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കാരണം അറിയാതെ നമ്മൾ കൈതട്ടിയാൽ വോളിയം ബ്രോക്കറായാലും എങ്ങാനും കൈവച്ചാൽ ഇത് ബസ് മോഡ് ഫോട്ടോ ഷൂട്ട് ചെയ്യും, അത് നമുക്ക് സ്റ്റോറേജ് പിന്നെയും കൂടും, അതോടൊപ്പം അറിയാതെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ടായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് QR കോഡും ഡിറ്റക്റ്റഡ് ടെക്സ്റ്റും. ഇത് രണ്ടും മസ്റ്റായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്യുക, കാരണം നമുക്ക് ക്യാമറ ആപ്പിൽ നിന്ന് തന്നെ വേറെ സ്പെഷ്യൽ സ്കാനറൊന്നോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാനും സ്കാൻ ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഉള്ള ഗ്രിഡാണ്. ഗ്രിഡ് വരുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ നല്ല കോമ്പോസിഷനിൽ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് മോഡ് എനേബിൾ ചെയ്യുക. നമുക്ക് 3x3 ഗ്രിഡാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു ഗ്രിഡാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്രിഡ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്.
പിന്നുള്ള മിറർ ഫ്രണ്ട് ഫേസിങ് ക്യാമറ. അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമറ മിറർ സെൽഫി എടുക്കാതെ നമുക്ക് കറക്റ്റായിട്ടുള്ള ആംഗിൾ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇമേജ് കിട്ടാൻ വേണ്ടിയാണ്. അതും നിങ്ങൾക്ക് എനേബിൾ ചെയ്തിടാവുന്നതാണ്. പിന്നുള്ള ഫോട്ടോഗ്രാഫിക് സ്റ്റൈലാണ്, ഇത് 13-ലും 14-ലും ഒക്കെ ഉള്ളതാണ്. പ്രയോറിറ്റൈസ് ഫാസ്റ്റ് ഷൂട്ടിങ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ബേഴ്സ് മോഡിൽ അല്ലെങ്കിൽ കണ്ടമാനം പെട്ടെന്ന് ഷട്ടർ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എടുക്കുന്ന റാപ്പിഡ്ലി എടുക്കുന്ന ഫോട്ടോസിൻ്റെ ഇമേജ് ക്വാളിറ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രയോറിറ്റൈസ് ഫാസ്റ്റർ ഷൂട്ടിംഗ് എന്ന ഓപ്ഷൻ ഉള്ളത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്തിരുക. പിന്നുള്ളത് ലെങ്സ് കറക്ഷൻ ആണ്. നമ്മൾ അൾട്രാ വൈഡ് ലെങ്സിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പം നമുക്കൊരു ചിലപ്പം എഡ്ജുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രോഷൻ വരും. ചിലപ്പം കൈയും കാലും ഒക്കെ ഇങ്ങനെ വളഞ്ഞ് അല്ലെങ്കിൽ നീണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഓപ്ഷൻ വരും, അല്ലെങ്കിൽ രീതിയിൽ ഇമേജസിൽ വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ലെങ്സ് കറക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. പിന്നുള്ളത് മാക്രോ കൺട്രോൾസ് ആണ്. നമുക്കറിയാം 13-ലും 14-ലും ഉള്ള ഒരു ഓപ്ഷനാണ് മാക്രോ കൺട്രോൾ. നമുക്ക് മാക്രോ മോഡിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അത് മസ്റ്റായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്യുക. അതായത് നമുക്ക് ഇപ്പം എന്തെങ്കിലും അടുത്തേക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ വരത്തുള്ളൂ. അപ്പം നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ മാക്രോ കൺട്രോൾ ഉള്ളത്. അപ്പം അത് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ക്യാമറ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ, കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.